हेलो एवरी वण वेलकम बैक टू लाइफ ऑफ कंट्री या सजय विलयानिकल इन या वीडूम और हम टूरुट वन इतोड जिले मीरीचे स्थल पेरपोले वाले मनोहर वाले ट्रेंडी आईटर वीडा इवे नामिप ई कंटेम्पररी हाउससी प्रलयकाल वेवड़ोति नोक फु कंटेम्पररी हाउसस नाम का अःक मे वाले ट्रेंडी आईट आ श्रद्ध आकर्षिक विधत वाले स्पेशल वीडा ई वीड इत कुछ वर्ष मुंबे तो या कड़पू नोका बीरीचे रेलवे गेट वीडि मिल अ अब अवे चल समत वी रेलवे गेट अटचे अवे निका आ समत या वीडेपूम का अब ई वीटल होम टूर् कुरे ना या विचा अब अच्छा और वीटकारी परचय अगले या क्लोस फ्रेंड सलीम चा या का सलीम चा ओदिंगिपेंट वाले मान्यन सलीम चास्क मू आ सलीम चा वीड कणक्ट सलीम चाहे फ्रेंड कूड़ी आईटे उस्मा अद वीडा अब उस्मा चवे स्थल अब अद वीटिंग का नमुक आंकड़ी लाइफ ऑफ कंट्री एल स्वागत सलीम चा और हाई पर मदल मदल का इन मदल प्रत्येक नोक करी ओर पीसस आर्ट वर्क नमु फील वीडि पेर इवे स्टल नफी खर वीडि पे गेट ऑटोमाटिक गेट सो यानि साइड ऑटोमाटिक अलग विकेट गेट विकेट गेट वी या कैरान सो इन वीड ना लैंडस्केपिंग नाचुल स्टोण ग्रानाइट स्टोण नीलती वीडि भंगी कॉर्नर नोकिया इन यथार्थ भंगी फील गार्डन नल्लोरु सीटिंग अरेंजमेंट ओके चेयतिट्टुंड इंदे सणषेड्स ओके नोक्का ई सणषेड ओड कोंड चेयतिरिक्कयाण अप्पो अदिनुल्ल ओरु इत कोडुत्तिरिक्कुन्नतोक्के मरम कोंडाण अरे ब्यूटिफुल आयिट्टुंड इदेल्लाम इत नमुक्कोरु आंशियंट लुक्क तरुन्नुंड ई मरम कोंड कोडुत्तिरिक्कुन्नतोक्के वीडि सीट वरान मूं नाल तूण इम चलानी चेंगल और रौंड षेपिल चेती फ्लोरी नोक ई फ्लोरी टेराकोट टाइल इवे ती कूट तेकि तड़ी फर्णीचर ग्लास वर्क वीडि कैरपोर्चान कारपोर्चिंग वाको वह आदमी ना श्रद्धे आकर्षिक इवे सैड इन यानी वाले श्रद्धि नमुक प्रकृति शीडि अगत इवे कुछ बांबू वह रुप प्लांट अवड़ी और ओपनिंग डयरेक्टी गार्डन वीडि अगत फील इत ओपन इन मोल भाग मणी एल डयरेक्टी इोटे वीडा वाले भंगी
സ്ട്രക്ചർ ആണ് ഇവിടെ കാണുന്നത്. ഇത് ഈ വീടിന്റെ ആര് വരുമ്പോഴും ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പൊ ഇത് കാണിച്ചു വെച്ച് ബാക്കി അകത്തേക്ക് പോവാന്നാണ് ഞാൻ വിചാരിച്ചത്. വരൂ, നമുക്ക് അകത്ത് പോവാം. വീട്ടില് കയറുമ്പോ തന്നെ നമ്മള് ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു ചുമരാണ്. ഇത് പണ്ടൊക്കെ ഷോ വാൾ എന്നൊക്കെ പറയുമായിരുന്നു, അതുപോലെയുള്ള ഒരു ചുമരാണ്. ഇതിലിവിടെ ചെയ്തിരിക്കുന്ന ലാട്രേറ്റ് ചെങ്കല്ല് കൊണ്ട് തന്നെയുള്ള ക്ലാഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഡബിൾ ഹൈറ്റ്, നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഹൈറ്റ് ഇതിന്റെ മോൾ ഭാഗം ഓടാണ്. ഓടിന്റെ ഉള്ളിൽ തന്നെ അവര് രണ്ട് ലെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പണ്ടത്തെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് കാലം മുമ്പത്തെ ബ്രിട്ടീഷേഴ്സിന്റെ കാലത്തൊക്കെയുള്ള ചില വീടുകളിലൊക്കെ ഇങ്ങനെ കാണാം. പിന്നെ മറ്റൊന്ന്, ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഈ ഓട് കൊണ്ട് റൂഫ് ഉണ്ടാക്കുന്നുണ്ട്, ഓട് വെച്ച് റൂഫ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ മിക്കവാറും ആൾക്കാരെല്ലാം അതില് മരത്തിന്റെ പണികൾ കുറച്ചിട്ട് അയൺ വർക്ക് ആണ് അതിലുണ്ടാവുക. ഇത് പക്ഷെ ഒറിജിനൽ മരം തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഉസ്മാനിച്ച് നല്ലോണം കാശ് മുടക്കി ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. പുറത്ത് ഒരു ഷൂ റാക്ക് ആണ്, അത് നല്ല സ്റ്റൈലാക്കി വെച്ചിട്ടുണ്ട്. ഇതാ അവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ട്, ഒരു ഫേണാണ് ഈ വെച്ചിരിക്കുന്നത്. സാനിറ്റൈസർ ഉണ്ട് വരുന്ന ആളുകൾക്ക്. കോളിംഗ് ബെല്ലടിച്ചോ സലീം? സലീം ചാ ബെല്ലടിച്ചിട്ടുണ്ട്. ആരാ വാതിൽ ഓർക്കുന്നത് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. മോനെ പേരെന്താ? നഹിയാൻ. ഓക്കെ, ഉസ്മാൻചന്റെ മകനാണ്. ഓക്കെ, ഉസ്മാൻചന്റെ മകൻ നഹിയാൻ ആണ് ഡോറ് തുറന്നിരിക്കുന്നത്. ഇതാരാണ്? ഒരു കുഞ്ഞി ഒരാളെ കാണുന്നുണ്ടല്ലോ, പേര് പറ. മെഹ്റ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഉസ്മാൻചന്റെ മകൻ നഹിയാൻ ആണ് ഇവിടെ ഹോസ്റ്റ് ആയിട്ടുള്ളത്. നമ്മളെ സ്വീകരിക്കാൻ പുള്ളിക്കാരൻ മാത്രമേ ഇവിടെ ഉള്ളൂ ഇപ്പം തോന്നുന്നു. അപ്പോ ഓ, ഇവിടെ തന്നെ ഒരു ഗാർഡന്റെ ഒക്കെ ഒരു എന്തോ ഒരു ഫീൽ ഒക്കെ കാണുന്നുണ്ട്. നഹിയാൻ, ഇത് എന്താ കർട്ടൻ ഒന്ന് പൊക്കാമോ? ഇത് ഫോർമൽ ലിവിങ് ഏരിയ ആണ്. ഈ ഫോർമൽ ലിവിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്ത് ഒരു ഗാർഡനിൽ ഇരിക്കുന്ന ഫീലാണ്. വീടിൻ്റെ അകം മനോഹരമാക്കി വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു തരാൻ വേണ്ടി വീട്ടുടമസ്ഥൻ ഇവിടെ ഇല്ല, അദ്ദേഹം പുറത്ത് എവിടെയോ പോയിരിക്കുകയാണ്. നഹിയാൻ മാത്രമേ ഉള്ളൂ, നഹിയാനും മെഹറും ഉണ്ട് അല്ലേ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഏത് സ്കൂളാ? മുജമ്മവ് സ്കൂള്. ആ, ഇവിടെ അടുത്ത് തന്നെ വരുമ്പോ തന്നെ ഞാൻ ബോർഡ് കണ്ടിരുന്നു, മുജമ്മവ് സ്കൂളിൽ സെവൻത്തിൽ പഠിക്കുകയാണ്. ഇയാള് പോകുന്നുണ്ടോ? എൽ കെ ജിയോ? ഒന്നുമില്ല അല്ലേ. ഈ വാള് മുഴുവൻ വുഡ് പാനലിംഗ് ചെയ്തിരിക്കുകയാണ്, നല്ല പെയിന്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓ, വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പഴയ നമ്മുടെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. അതിന്റെ താഴെ ഒരു പെട്ടി, പെട്ടിക്ക് താക്കോലൊക്കെ ഉണ്ട്. നഹിയാനും അനിയത്തിക്കുട്ടിയും കൂടി ഇവിടെ എന്തൊക്കെയോ എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. നഹിയാനെ, ഈ പെട്ടി എന്താ? ഇത് എന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്? ഇതെന്താ ഈ പെട്ടിയുടെ കഥ? അത് ഉമ്മയുടെ ഉപ്പാരെ പണ്ടത്തെ പീടിയില് ക്യാഷ് വെക്കുന്ന പെട്ടിയാണ്. ഓ, നഹിയാന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ കടയില് പണ്ട് ക്യാഷ് ഒക്കെ വെച്ചിരുന്ന ഒരു പെട്ടിയാണ് അത്രേ. അപ്പൊ ഇത് ഒരുപാട് വർഷം പഴക്കമുണ്ടല്ലേ. രണ്ട് തലമുറ കഴിഞ്ഞ് ഇത് നഹിയാന്റെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. നഹിയാൻ ഇതിനകത്ത് നിറച്ച് ക്യാഷ് ഒക്കെ ഉണ്ടാക്കിക്കൊള്ളണം കേട്ടോ. പണ്ടത്തെ നമ്മുടെ നാലുകെട്ടൊക്കെ പോലെ തോന്നുകയാണ്. ഈ നാലുകെട്ടിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, പ്രകൃതിയെ ശരിക്കും വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് അന്നത്തെ കാലത്തെ കേരള വാസ്തു കല ചെയ്തിരുന്നത്. അതിന്റെ ഒരു മോഡേൺ ഫോം ആണ് ഇപ്പൊ നമ്മളിവിടെ ഉസ്മാൻ സേടെ വീട്ടിൽ കാണുന്നത്. ഇതിവിടെ ടഫൻ്റെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, മോളില് ഗ്രിൽസും ഉണ്ട്. ഞാൻ ആ കാഴ്ചകൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഈ ഉള്ളിലുള്ള ഈ കോർട്ട് യാർഡിന്റെ മുകളില് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അയൺ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പുൽത്തകിടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പക്ഷെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ഈ ചെടികളെല്ലാം ഒറിജിനൽ ആണ് കേട്ടോ, ഇതൊന്നും ആർട്ടിഫിഷ്യൽ അല്ല. ഓ, സൈഡില് നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ കിണ്ടി കുടം ഇത്തരം സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഒരു കോർണറിൽ.
ഇതൊരു വാട്ടർ ഫൗണ്ടൻ ആണെന്ന് തോന്നുന്നു അല്ലേ ഓക്കേ ഇത് ശരി ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് കോർട്ട്യാർഡിൽ നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ മഴ പ്രകൃതി തന്ന മഴയല്ല നഹിയാൻ തന്ന മഴയാണ് ഇവിടെ കോർണറിൽ നിങ്ങൾക്ക് ഒരു ചെറിയ പൈപ്പ് കാണാം ഈ പൈപ്പ് ഓൺ ചെയ്യുമ്പോഴാണ് ഈ മഴ പെയ്യുന്നത് അതായത് ഇതൊരു ആർട്ടിഫിഷ്യൽ റെയിനാണ് നമ്മൾ നല്ല സമ്മറിൽ ഒരു മഴ പെയ്തെങ്കിലും കൊതിച്ചിരിക്കുന്ന സമയത്ത് ഈ പൈപ്പ് ഒന്ന് തിരിച്ചാൽ മതി ആർട്ടിഫിഷ്യൽ റെയിൻ വരെയുണ്ട് ഇവിടെ നെക്കിയാനിത മഴ ഓഫ് ചെയ്യാൻ പോവാണ് മഴ നിന്നു കഴിഞ്ഞു അപ്പൊ മെയിൻ ഡോർ കയറിയാല് ആദ്യം ഇത് ഫോർമൽ ലിവിംഗ് ആണ് അത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ദാ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കോർട്ട്യാർഡ് നിലം കംപ്ലീറ്റ് ടെറാക്കോട്ട ടൈലാണ് മുകളിൽ ദാ ഒരു ക്ലോക്ക് ഒക്കെ കാണാം ഇതിന്റെ റൂഫും കംപ്ലീറ്റ് വുഡാണ് ഈ ചെയ്തിരിക്കുന്നത് മരം കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്ന ഒരു ഫാമിലി ലിവിംഗ് ഏരിയ പോലെയുണ്ട് കണ്ടിട്ട് ഇവിടെ ഒരു ടി വി സ്ക്രീൻ ഉണ്ട് മെഹ്റ ഫാത്തിമ എന്നാണ് പേര് മെഹ്റ ഫാത്തിമ ഒരു കുഞ്ഞി കാറൊക്കെ ഇതിൽ ഓടിച്ചു പോകുന്നുണ്ട് ഈ ഫാമിലി ലിവിംഗിൽ നിന്ന് നേരെ പോയാൽ കാണുന്നത് പ്രെയർ റൂമാണ് ആരും പറയാതെ തന്നെ ഇത് പ്രെയർ റൂമാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഈ റൂമില് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രെയർ റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് പുറമേ നിന്ന് വരുന്ന ഗസ്റ്റുകൾക്കുള്ള ഒരു ബാത്റൂമാണ് അത് കഴിഞ്ഞാൽ ഇവിടെ നേരെ കാണുന്നത് കിഡ്സ് റൂമാണ് നല്ലൊരു ബെഡ്റൂം തന്നെയാണ് കുട്ടികളുടെ ഫോട്ടോസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് നല്ല അടിപൊളി ഫ്രെയിമിംഗ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോസ് ഒക്കെ ഇവിടുത്തെ ഫർണിച്ചർ എല്ലാം ഞാൻ ശ്രദ്ധിച്ചു എല്ലാത്തിനും ഒരു ആന്റിക് ടച്ച് കൊടുത്തിട്ടുണ്ട് ഇത് മോഡേൺ ഫർണിച്ചർ ആണ് പക്ഷെ ഇതിന്റെ ഹാൻഡിൽസ് നോക്കുക ബ്രാസ് ഫിനിഷിലുള്ള പണ്ടത്തെ വീടുകളിൽ കാണുന്ന വിധത്തിലുള്ള ഹാൻഡിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ ഇതിലെല്ലാം വീട്ടുടമസ്ഥന്റെ ആ ഒരു ടേസ്റ്റ് നമുക്കിതിൽ മനസ്സിലാക്കാം പ്രെയർ റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ 8 പേർക്ക് ഇരിക്കാവുന്ന ഗ്ലാസ് ടോപ്പ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ഓ ഇതിനോട് ചേർന്ന് നല്ലൊരു തൊട്ടില് കാണുന്നുണ്ട് ഓക്കേ വാഷ് ഏരിയ ഉണ്ട് ഇവിടുന്ന് വീണ്ടും മറ്റൊരു കോർട്ട്യാർഡും കൂടി നമുക്ക് കാണാവുന്നതാണ് പുറത്തേക്ക് ഇതും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പൊ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് ഭാഗത്തും ഇതാ നിങ്ങൾ നോക്കാം ഈ ഭാഗത്തും പ്രകൃതിയെ നമുക്ക് കിട്ടുന്നു ഇപ്പുറത്തെ ഭാഗത്തും അതെ ഇതാണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് കാണുന്ന സെക്കൻഡ് കോർട്ട്യാർഡ് ഇവിടെ രണ്ട് ലവ് ബേർഡ്സ് ഒക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കുറെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇതാ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഈ ശബ്ദം ട്രെയിനിന്റെ ആണ് കാരണം റെയിൽവേ ലൈൻ തൊട്ടടുത്താണ് അതിന്റെ ശബ്ദം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ കേൾക്കാം ഇതൊരു കിച്ചനാണ് നഹിയാനോട് ഞാൻ ചോദിച്ചപ്പോൾ നഹിയാൻ പറഞ്ഞ ഈ കിച്ചൺ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കിച്ചൺ അല്ല
എന്തെങ്കിലും പ്രത്യേക വല്ല ഫംഗ്ഷൻസ് ഒക്കെ ഉള്ളപ്പോൾ മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ നല്ലൊരു ഹൈറ്റ് കൂടിയ ഒരു ചെയർ ഒക്കെ ഉണ്ട്. മേറോ ഫാത്തിമ അവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. ആ ഇതൊരു സെക്യൂരിറ്റി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പുറത്ത് ഗസ്റ്റ് വാഹനങ്ങൾ എന്തെങ്കിലും വന്നിട്ട് അവിടെ കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവരെ കാണാം. പുറമേയുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഗേറ്റിന്റെ വെളിയിൽ ആരോ വന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അവിടെ കോളിംഗ് ബെൽ അടിക്കും. ഈ ഫസ്റ്റ് കിച്ചണിൽ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കോറിഡോർ പോലെ കാണാം. അവിടെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ഡോറുണ്ട്. ഇത് സ്റ്റോർ റൂമാണ്. ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോവാണ്. ഓ വാഷിംഗ് ഏരിയ ഒക്കെയാണ്. വീണ്ടും ഒരു ലിവിംഗ് ഏരിയ. ഇവിടെ ഒരു ചെറിയ ഡൈനിങ് ടേബിൾ ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ നേരത്തെ കണ്ട അതേ കോർട്ട് യാർഡിലേക്ക് ഇവിടെ നിന്നും ഒരു എൻട്രൻസ് ഉണ്ട്. ഇതാണ് മെയിൻ കിച്ചൺ. കഷ്ടകാലത്തിന് ഈ മെയിൻ കിച്ചന്റെ ആളിവിടെ ഇല്ല. മാത്രമല്ല ഇത് പൂട്ടിയിരിക്കുകയാണ്, അപ്പൊ ഇത് തുറക്കാനും പറ്റില്ല. ഈ വീട്ടിന്റെ ഗൃഹനാഥ സ്ഥലത്തില്ല, അതുകൊണ്ടാണ് അത് പൂട്ടിയിരിക്കുന്നത്. ഇതെല്ലാം നല്ല അയൺ റോഡ്സ് കൊടുത്തിട്ട് വളരെ സേഫ് ആക്കി മാറ്റിയിട്ടുണ്ട്. സ്റ്റൈൽ മാത്രമല്ല വളരെ സെക്യൂർ കൂടിയാണ് ഈ വീട്. ഇത് ഫസ്റ്റ് കിച്ചണിൽ നിന്ന് സെക്കൻഡ് കിച്ചണിലേക്കുള്ള പാസേജ് ആണ്. ഇവിടെ കാണുന്ന ഈ ഇവിടെ ഒരു നല്ല സ്റ്റോറേജ് ഏരിയ ഉണ്ട്. വലിയ ലോങ് സ്ലാബ് കൊടുത്തിട്ട് അതിന്റെ അടിയിൽ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസസും ഉണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു തെഫ്റ്റ് അലാം സിസ്റ്റമാണ്. അതായത് ഈ സാധനം ഇവിടെ ഓണാക്കി വെക്കും, എന്നിട്ട് നമ്മൾ രാത്രിയിൽ ഡോർസ് എല്ലാം പുറത്തേക്കുള്ള മെയിൻ ഡോറുകളെല്ലാം അടച്ചതിന് ശേഷം ഇത് ഓണാക്കി കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആരെങ്കിലും ഒരു കള്ളനോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അകത്തേക്ക് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇവിടെ നിന്ന് അലാറം അടിക്കും. വീടിൻ്റെ ഉള്ളിൽ മിക്കവാറും ഭാഗങ്ങളിലെല്ലാം ഈ ക്ലാഡിംഗ് ചെയ്തിട്ടുണ്ട്, സ്റ്റോൺ ക്ലാഡിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇവിടെ രണ്ട് കട്ടിലുണ്ട്. ഒരു കോർണറിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. ബാത്റൂമും ഉണ്ട്. ഈ ഗസ്റ്റ് ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഈ കോർട്ട് യാർഡിന്റെ സൈഡിലൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എത്തുന്നതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ്. സൈഡിലെല്ലാം കബോർഡ്സ് ആണ്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് നേരെ പുറത്ത് ഗാർഡനിലേക്ക് ഒരു വ്യൂ ഉണ്ട്. ഇത് സിസിടിവിന്റെ മോണിറ്റർ ഇവിടെയാണ്. ഇവിടുത്തെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെയാണെന്ന് തോന്നുന്നു. ഈ ബെഡ്റൂമിന്റെ സീലിംഗ് കംപ്ലീറ്റ് വുഡാണ്. ഇതും ഒരു ഡ്രസ്സിംഗ് ഏരിയ ആണ്. പ്ലസ് ബാത്റൂമും. ഈ ബെഡ്റൂമിന്റെ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ആ നടുക്കത്തെ കോർട്ട് യാർഡിലേക്ക് ഒരു വ്യൂ ഉണ്ട്. ഈ ഡൈനിങ് ടേബിളിലുള്ള ഒരു ചെറിയ അക്വേറിയം നോക്കാം, നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ എത്ര ക്ലാസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ്.
ഒരു ബീറ്റാ ഫിഷ് അല്ലെങ്കിൽ ഫൈറ്റർ ഫിഷ് അതിനകത്തുണ്ട് പിന്നെ കുറേ ഷെല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട് വളരെ ചെറിയൊരു അക്വേറിയമാണ് അത് അപ്പോൾ താഴത്തെ നിലയിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോവാണ് അപ്പോഴാണ് ഞാൻ എന്താ ഈ ഒരു സംഭവം കണ്ടത് ഇത് ഈ വീടിൻ്റെ തന്നെ പുറമേ നിന്നുള്ള ഒരു കാഴ്ചയാണ് നോക്കാം വീടിൻ്റെ ഗേറ്റ് എല്ലാ കാര്യങ്ങളും കാണാം ഇത് എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ തന്നെ വീടിൻ്റെ ഒരു നല്ല മനോഹരമായ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ വയ്ക്കുക വേറെ നമ്മൾ പുറമേ നിന്ന് കാശ് കൊടുത്തിട്ട് വേറെ വലിയ ഫോട്ടോസും അതൊന്നും വാങ്ങണ്ട ഈ ഒരു ചിത്രം വെച്ചതിലൂടെ തന്നെ എനിക്ക് ഈ വീട്ടുടമസ്ഥൻ്റെ ഒരു എന്താ പറയുക എത്ര മാത്രം പുള്ളി ഹാപ്പിയാണ് ഈ വീടിന് എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം പുള്ളിയുടെ ഈ വീടിൻ്റെ ഡിസൈൻ ഇതിൻ്റെ ഈ ഒരു എലിവേഷൻ ഇതെല്ലാം പുള്ളിക്ക് വളരെ ഇഷ്ടമായി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഏറ്റവും നല്ല തെളിവാണ് ഈ കാണുന്നത് പിന്നെ മറ്റൊന്നത് ഇതിൻ്റെ സാധാരണ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ താഴെ ഭാഗം എല്ലാ വീട്ടിലും ഞാൻ ഒരുപാട് വീടുകളിൽ കണ്ടു എല്ലാ വീട്ടിലും തന്നെ കാണുന്ന ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് അവസ്ഥ പിന്നെ അതല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസസ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ കുറെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കുറെ വാരിക്കൂട്ടി ഇട്ടിട്ടുണ്ടാവും പക്ഷെ ഇവിടെ നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നത് പിന്നെ നഹിയാന്റെ കമ്പ്യൂട്ടർ പരിപാടികളൊക്കെ ആയിരിക്കും ഇവിടെ ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടി ഇവിടെ ഇരുന്ന് കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ എന്താ അവനവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇവിടെയുള്ള ആളുകൾക്ക് കാണുകയും ചെയ്യാം അതേസമയം അവൻ അവൻ്റെതായ ഒരു പ്രൈവസി അവിടെ കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്ന ചില ഐഡിയാസ് ആണ് ഞാൻ എടുത്തു പറയുന്നത് ഇനി നമുക്ക് മുകളിലേക്ക് പോവാം സ്റ്റെപ്സ് ഒക്കെ നല്ല വുഡൻ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്റ്റെപ്സ് കയറി പോവാം വരും ഇത് പറഞ്ഞു തരാൻ എനിക്കറിയില്ല എന്നെക്കാളും നന്നായിട്ട് ഇപ്പൊ ക്യാമറ കയ്യിലുള്ള സലീം ഇതിനെ കുറിച്ച് പറഞ്ഞുതരും ഞാൻ സലീമിന്റെ കയ്യിൽ നിന്ന് ക്യാമറ ഞാൻ ഇങ്ങോട്ട് വാങ്ങുകയാണ് സലീം ഇതെന്താ ഒന്ന് പറഞ്ഞേ ഇത് ദൈവത്തിന്റെ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന എന്ന് പറയും ഒന്നുകൂടി പറഞ്ഞേ ദൈവത്തിന്റെ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന എന്ന് പറയും ഓക്കേ ഇത് എല്ലാ വീട്ടിലും ചെറിയൊരു ഫോട്ടോ ഫ്രെയിം ആയിട്ടാണ് ഉണ്ടാവുക പക്ഷെ ഇവിടെ വളരെ മനോഹരമായിട്ട് വലിയ ഫ്രെയിമില് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ 99 നാമങ്ങളാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് അറബിക് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ഇതിന്റെ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് മാത്രം വുഡും ബാക്കി ഗ്ലാസും ആണ് കയറി എത്തുമ്പോൾ തന്നെ കാണുന്നത് ലെഫ്റ്റ് സൈഡിലൊരു ഡോറാണ് ഇത് ഒരു ബെഡ്റൂമാണ് ഓക്കേ അടിപൊളി ഒരു ബെഡ്റൂമാണ് വൈറ്റ് കളറിൽ ചെയ്തിരിക്കുന്നു ഫർണിച്ചറൊക്കെ ബെഡ് സ്റ്റോറേജ് സ്പേസസ് ഒക്കെ വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സീലിംഗ് ഒരു ചെറിയ പോർഷനാണ് വൈറ്റ് ഇനാമൽ പെയിന്റ് കൊടുത്ത് ചെയ്തിരിക്കുകയാണ് ഇത് ഉസ്മാൻ ചേട്ടൻ മകളുടെ ബെഡ്റൂമാണ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതിനൊരു ഫെമിനിൻ ടച്ച് ഉണ്ട് ഈ ബെഡ്റൂമിന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇതൊരു കൊളോണിയൽ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നതാണ് ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ നമുക്ക് പറയാം അവരാണ് യൂറോപ്യൻസ് ആണ് അധികവും ഈ വീടുകളിലെ ഫർണിച്ചർ എല്ലാം ഇനാമൽ പെയിന്റ് കൊടുക്കുക അതും വൈറ്റ് കളർ ആയിരിക്കും ഈ ഫർണിച്ചറിൻ്റെയൊക്കെ ഷെയ്പ്പൊക്കെ നിങ്ങൾ നോക്കുക ആ വളരെ പഴയ കാലത്ത് ആ കൊളോണിയൽ കാലത്തുള്ള ഫർണിച്ചറുകളുടെ പോലെ തന്നെയാണ് ഇതുള്ളത് ആ ഇവരുടെ ഫോട്ടോയൊക്കെ ഇവിടെയുണ്ട് ആയിഷ ആൻഡ് അഫ്താബ് മാർച്ച് 13th ഇവരുടെ 13th ഇവരുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് ആ സമയത്ത് ചെയ്തിരിക്കുന്നതാണ് വീട് ഇതിന്റെ സീലിംഗ് ഒക്കെ വുഡും ജിപ്സമും എല്ലാം ചേർത്ത് ചെയ്തിരിക്കുന്നതാണ് അടിപൊളിയായിട്ടുണ്ട് ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയില് മുസ്ലിം ഫാമിലീസില് പെൺകുട്ടികള് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അവരുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് അധികം താമസിക്കുക ഭർത്താവ് പുതിയാപ്പിള എന്നാണ് ഇവിടെ പറയുക ഈ പുതിയാപ്പിള മിക്കവാറും ഇവിടെ തന്നെ വൈഫ് ഹൗസിൽ തന്നെയാണ് അവർ സ്വന്തമായിട്ട് മറ്റൊരു വീടെടുത്ത് മാറുന്നത് വരെ അവിടെയാണ് ഇതാ ഇത് ആ വീടിനൊരു ബാൽക്കണി ഉണ്ട് അല്ല ഈ ബെഡ്റൂമിനൊരു ബാൽക്കണി ഉണ്ട് അതാണ് ഈ കാണുന്നത് ഇതും
ആ ഒരു യൂറോപ്യൻ സ്റ്റൈൽ തന്നെയാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ പുറത്തേക്ക് ഇതാ റോഡൊക്കെ കാണാം ഈ ബാൽക്കണിയിൽ നിന്ന്. ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഒരു വലിയ ലിവിങ് ഏരിയ ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സ്ഥലം, വലിയ ഒരു മുറിയാണ്. ഇവിടെയും ഒരു ടി വി സ്ക്രീനൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നേരത്തെ ആ കോർട്ട്യാർഡ് കാണാം. അതായത് നമ്മുടെ അവിടെ ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ മുകളിലിരുന്ന് തന്നെ കാണുകയും ചെയ്യാം. ഇവിടെ നിന്ന് പുറത്തേക്കൊരു ഓപ്പൺ ഏരിയ ആണ്, ഒരു ഓപ്പൺ ടെറസ് ആണ്. ഓപ്പൺ എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല. ഇത് സോളാറാ അല്ലേ, സോളാർ പാനൽസ് ആണ് വെച്ചിരിക്കുന്നത്. ഓ, ഇതെനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇത്രയും വലിയൊരു വീടും ഇത്രയും എനർജി കൺസംപ്ഷനും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മൾ ഒന്ന് പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഇവിടെ ഉസ്മാൻ ഷാ വളരെ ബുദ്ധിപരമായിട്ടും മാതൃകാപരമായിട്ടും ചെയ്തിരിക്കുന്ന ഒരു കാര്യം ആണിത്. ഇത് സോളാർ പാനൽസ് ആണ്. ഈ വീട്ടിലേക്ക് വേണ്ടുന്ന എനർജി കൺസംപ്ഷൻ അതിൻ്റെ പ്രധാന ഭാഗം എല്ലാം സോളാർ എനർജി തന്നെയാണ്. അതിൻ്റെ ബാറ്ററീസൊക്കെയാണ് ഇവിടെ ഈ വെച്ചിരിക്കുന്നത്. കിച്ചൻ്റെ പുറമേയുള്ള ഒരു അടുക്കളത്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലാണ് ഈ കാണുന്നത്. അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂം കൂടിയാണുള്ളത്. ഇത് ഉസ്മാൻ ഷാന്റെ മൂത്ത മകളുടെ ബെഡ്റൂമാണ്. ഇത് വേറെ തന്നെ ഒരു സ്റ്റൈലിലാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് ബെഡ്റൂംസിനെ പോലെ തന്നെ ഇതിന്റെയും സീലിംഗ് കംപ്ലീറ്റ് വുഡ് വർക്കാണ്. അതിന്റെ ഉള്ളിൽ കൺസീൽഡ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ട് ചെയർസ്, കെയിൻ ചെയറാണ്, ചൂരലും കൊണ്ടുള്ള ചെയറാണ്. ഒരു അടിപൊളി വുഡൻ ക്ലോക്ക് ഉണ്ട്. ഇവിടെ വാളിൽ കുറെ ഫോട്ടോസ് ഇവിടെയുണ്ട്. ഇവിടെയുള്ള കുഞ്ഞു ബാബകളുടെ ഒക്കെ കുറെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇതാണ് മൂത്ത മകളും ഹസ്ബൻഡും. ഈ ബെഡ്റൂമിൻ്റെ ഇവിടെ ബാത്റൂമിലേക്കും പിന്നെ ഡ്രസ്സിങ് ഏരിയയിലേക്കും പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡിങ് ഡോറാണ്. അത് തുറന്ന് കയറി കഴിഞ്ഞാൽ മിററുണ്ട്. ഓ, ഇത് ഫുൾ കബോർഡ്സ് ആണ്. ഈ കബോർഡ്സ് കംപ്ലീറ്റ് സ്ലൈഡിങ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡോർസ് എല്ലാം സ്ലൈഡിങ് ആണ്. സ്പേസ് ലാഭിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡിങ് കൊടുക്കുന്നത്. കാരണം വലിയ ഡോർ ആകുമ്പോൾ നമുക്കത് തുറക്കണമെങ്കിലൊക്കെ കുറേ സ്ഥലം വേണം. ഇത് മറ്റൊരു ബാത്റൂമാണ്, ആസ് യൂഷ്വൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. ഈ കോർട്ട്യാർഡിൽ ഒരു സിമെന്റ് ബെഞ്ച് പോലെ ഒരു സംഭവമുണ്ട്. സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. നമുക്ക് പുറത്തിരിക്കുന്ന തന്നെ ഒരു ഫീല് കിട്ടുകയും ചെയ്യും. മഴയും വെയിലും വെളിച്ചവും എല്ലാം ഇവിടെ തന്നെ കിട്ടും. സലീംച്ച ഇവിടെ ഇരുന്ന് നല്ല ആസ്വദിച്ചിരിക്കുന്നുണ്ട്. നഹിയാനെ, ഈ വീട്ടിൽ എത്ര വർഷമായി മുമ്പാ നമ്മൾ ഈ വീട് എടുത്തത്? എത്ര വർഷമായി? ആറ് വർഷമായി. അതായത് 2015 2015 എടുത്ത വീടാ അല്ലെ. ഇതിന്റെ ആർക്കിടെക്ട് ആരാണ്, എഞ്ചിനീയർ ആരാന്നൊക്കെ വല്ല ഓർമ്മയുണ്ടോ? സുഹൈൽ. അദ്ദേഹം എവിടെയാ അവരെ ഫേം? കോഴിക്കോട്. കോഴിക്കോടാണ്. സുഹൈൽ എന്ന് പറയുന്ന ആർക്കിടെക്റ്റ് ആണ് വീട്. ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തതോ? അവര് തന്നെയാ ചെയ്തത്.
സമയം 6:30 കഴിഞ്ഞു ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ നഹിയൻ എന്നെ സീ ഓഫ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ നഹിയന് അപ്പൊ വീടും എല്ലാം ഭയങ്കര ഇഷ്ടമായി നഹിയാനെ നല്ല അടിപൊളിയായിരുന്നു നഹിയൻ നന്നായിട്ട് നമ്മളോട് നല്ല കോപ്പറേറ്റ് ചെയ്തു കാരണം വീട് നഹിയാനെയും ചെറിയ കുട്ടീനെ ഏൽപ്പിച്ചിട്ട് വീട്ടിലുള്ള എല്ലാവരും പുറത്തു പോയിരിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ടൈം കിട്ടിയുള്ളൂ ഇവിടെ വരാൻ വേണ്ടിയിട്ട് പല ദിവസങ്ങളായി മാറ്റി വെച്ച ഒരു ഷൂട്ടായിരുന്നു ഇത് ഇന്നാണ് സമയം കിട്ടിയത് അപ്പൊ ഞാൻ എല്ലാവരോടും യാത്ര പറയുന്നു അപ്പൊ ഇവിടെ പിന്നെ നഹിയന്റെ സ്കൂൾ ഇവിടെ തൊട്ടെടുത്ത അല്ലേ അപ്പൊ എന്റെ ചാനൽ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ചാനലിന്റെ പേര് ലൈഫ് അപ് കൺട്രി അപ്പൊ ഒന്ന് പറഞ്ഞ എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ എന്ത് ലൈഫ് അപ് കൺട്രി ലൈഫ് അപ് കൺട്രി ഷെയർ ചെയ്യാൻ പറയണം നഹിയൻ ഇവിടെ തൊട്ടടുത്തുള്ള മുജമ്മോ സ്കൂളിലാണ് 7th ഏഴാം ക്ലാസ്സിൽ ഇത് തുടങ്ങി ഓൺലൈൻ ക്ലാസ്സാണ് ഇപ്പൊ അല്ല മറ്റേ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നഹിയാന്റെ എല്ലാ ഫ്രണ്ട്സും ഇത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കാര്യം കൂടി കാണിക്കാനുണ്ട് ഈ ഒരു കാർ പോർച്ച് എങ്ങനെ വരും ഈ കാർ പോർച്ച് നോക്കാം നമ്മൾ കയറി വരുമ്പോൾ പലപ്പോഴും പല പുതിയ വീടുകളിലും അല്ലെങ്കിൽ കുറച്ചുനാൾ മുമ്പത്തെ വീടുകളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് കാർ പോർച്ച് പലപ്പോഴും ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെക്കുന്നു അത് നമ്മുടെ മെയിൻ വീടിൻ്റെ ഒരു വീടിൻ്റെ സ്ട്രക്ചറുമായിട്ട് ചേർന്ന് വരുമ്പോഴും പലപ്പോഴും അതൊരു അഭംഗിയായിട്ട് തോന്നാറുണ്ട് അത്രയൊന്നും ഭംഗിയില്ലാത്തതായിട്ട് പക്ഷെ ഇവിടെ നോക്കുക എൻ്റെ പുറകില് നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ഒരു ഒരു വാഹനം പുറത്ത് പോയിരിക്കുകയാണ് വേറെ ഒരു കാറാണ് ഒരു ജീപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ രണ്ട് വണ്ടിക്ക് ഇടാൻ പറ്റുന്ന സുഖമായ സ്ഥലമുണ്ട് അത് കഴിഞ്ഞാലും വീടിൻ്റെ യാതൊരു ഭംഗിക്കും ഒരു എന്താ പറയുക ഒരു കോട്ടവും തട്ടാത്ത വിധത്തിലാണ് ഈ കാർ പോർച്ചൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം വീടുകൾ ഇനിയും ഞാൻ കാണിച്ചു തരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്